നമസ്കാരം. തിരുവനന്തപുരത്ത് ഭരണസിര കേന്ദ്രമായ സെക്രട്ടേറിയറ്റ് നടയിലാണ് ഇവിടെ 10-ാം ദിവസമാണ് ദയാഭായിയുടെ നിരാഹാരം പുരോഗമിക്കുകയാണ്, നിരാഹാര സമരം പുരോഗമിക്കുകയാണ്. തീക്ഷ്ണമായ സമരമുഖമാണ് ദയാഭായി തുറന്നിരിക്കുന്നത്. അതായത് അശരണരായ അവഗണിക്കപ്പെടുന്ന ഒരു വിഭാഗം ജനതയുടെ തലയ്ക്ക് മുകളിൽ വിഷം തളിച്ചിട്ട് ധൂർത്തടിച്ച് കുടുംബസമേതം വിദേശ പര്യടനം നടത്തുന്ന ഭരണകൂടത്തിൻ്റെ അനീതിക്കെതിരെയാണ് ദയാഭായി ഇത്തവണ വലിയ തീക്ഷ്ണമായ ഒരു സമരമുഖം തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് നടയിൽ ഭരണ സിരാ കേന്ദ്രത്തിൽ ആരംഭിച്ചിരിക്കുന്നത്. 10-ാം ദിവസമാണ്. ഇടയ്ക്ക് 2 പ്രാവശ്യം പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് ആശുപത്രിയിലാക്കിയതാണ്. പക്ഷേ അവർ സമരം തുടരുന്നു. ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ നിന്നുള്ള ആളുകൾ ദയാഭായിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഈ സെക്രട്ടേറിയറ്റ് നടയിൽ എത്തുന്നുണ്ട്. എന്തായാലും ഈ സമരത്തെക്കുറിച്ചും സർക്കാരിൻ്റെ നിലപാടുകളെക്കുറിച്ചും നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. ഒരു ചെറിയൊരു ജനവിഭാഗമാണ്, ഇവരെ പരിഗണിക്കാൻ സർക്കാരിൻ്റെ മുന്നിൽ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പോൾ എന്ത് ഈ സമരത്തോടുള്ള, ഇപ്പോഴും സമരത്തോടുള്ള സർക്കാരിൻ്റെ സമീപനം എന്താണ്? എനിക്കറിയില്ല. അത് ഇവരൊക്കെയല്ലേ ചർച്ചയ്ക്ക് പോകുന്നത്. ഏതായാലും ഇവിടെ ഭയങ്കരമായിട്ടുള്ളൊരു കോൺട്രഡിക്ഷനുണ്ട്. പാവങ്ങളുടെ കാര്യത്തിൽ ഒരു പരിഗണനയില്ല. അതേസമയം വമ്പൻ നാരണ്ട പ്രസംഗിച്ചപ്പം പറഞ്ഞു ബേക്കൽ ഫോർട്ടിലൊരു പിന്നെ എയർപോർട്ട്, ഇങ്ങനത്തെ വലിയ പൈസ ചിലവാക്കി വലിയ കോർപ്പറേറ്റുകളുള്ള അതിൽ മുന്നിലാണ്. അതാണ് ആവശ്യം. ഒരു ജനാധിപത്യ ഓരോ ജനതയ്ക്കും ജീവിക്കാനുള്ള അവകാശം ബേസിക്കായിട്ടുള്ള അത് കൊടുത്തിട്ട് വേണം മറ്റുള്ള കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. ഈ എൻഡോസൾഫാൻ ദുരിതബാധിതരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നങ്ങൾ കേരളത്തിൽ അറിയാം. പക്ഷേ ഇപ്പോൾ പുതുതായി എന്തെങ്കിലും ലോകത്തെ അറിയിക്കാനുണ്ടോ? അവർ നേരിടുന്ന പുതിയ പ്രതിസന്ധി എന്തെങ്കിലും? ഇതാണ്, അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യമില്ല, ചികിത്സയ്ക്കുള്ള സാഹചര്യമില്ല. ഇവർക്ക് പൈസ ചിലവാക്കാതെ കൊടുക്കാവുന്ന ഒരു കൂട്ടമാണ് എയിംസ്. കേന്ദ്ര സർക്കാരാണ് ചെയ്യുന്നത്. ഇവർക്കൊന്ന് എഴുതി വിട്ടാൽ മതി കാസർഗോഡിൻ്റെ പേര്. അത് ചെയ്യാൻ തയ്യാറല്ലാത്തത് തന്നെ കാണിക്കുന്നു കാസർഗോഡോടുള്ള ഒരു അവഗണന. ഇതാണ് ഞാൻ ലോകം മുഴുവൻ വിളിച്ചു പറയാൻ ഉദ്ദേശിക്കുന്നത്. ഈ മരിക്കുന്ന കുട്ടികൾക്കും ഈ സൂയിസൈഡ് ചെയ്യുന്ന അമ്മമാരുടെയും എല്ലാം ജീവൻ്റെ ഉത്തരവാദിത്വം സർക്കാരിനാണ്. കൽപ്പബിൾ ഹോമിസൈഡിന് അവരെ പ്രതിയാക്കാം നിയമപരമായിട്ട്. എൻ്റേത് കൊണ്ടല്ല, ഒരു ജഡ്ജി പോലും പറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്ന കാലത്താണ് ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഒരുപാട് പൈസ ചിലവാക്കി ചികിത്സയ്ക്കൊക്കെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കും. ചികിത്സയ്ക്കെന്ന് പറഞ്ഞല്ലായിരിക്കും, എങ്ങനെയാലും ജപ്തി നോട്ടീസ് വന്നപ്പോൾ ഹൈക്കോടതി പോയി. ആ ജസ്റ്റിസ് ദേവേന്ദ്ര രാമചന്ദ്രൻ ആ ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ഈ ക്യാൻസർ രോഗികൾക്കും ഇവിടെയുള്ള ഇങ്ങനെയുള്ളവർക്ക് പിന്നെ ചികിത്സ കൊടുക്കേണ്ടത് ഭരണഘടനാപരമായി സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. പക്ഷേ നമ്മളുടെ ഭരണകൂടം ഇതിൽ പരാജയപ്പെട്ടിരിക്കുന്നു. ഇതൊക്കെ എനിക്ക് ഈ സമരം ചെയ്യുമ്പം പ്രതീക്ഷയുള്ള വാക്കുകളാണ്. ഭരണഘടനയൊന്ന് ഇങ്ങനെ അല്പമെങ്കിലും നല്ല തീരുമാനങ്ങൾ എടുക്കാവുന്ന ന്യായാധിപരെ മുകളിലുണ്ടല്ലോ എന്നുള്ളൊരു ചിന്ത. അതുകൊണ്ട് ഇവിടം കൊണ്ട് തീർന്നില്ലെങ്കിൽ വേറെ വലിയ സ്റ്റെപ്പ് എടുക്കും, അവസാനിക്കുകയല്ല. എന്തായാലും ആരോഗ്യസ്ഥിതി ഞങ്ങളുടെ ആശങ്കയാണ്. എങ്ങനെയാണ്? ഒരു പ്രശ്നവുമില്ല. ഇപ്പം ഒരു തെരുവ് നാടകം വേണം ചെയ്ത് കാണിക്കാം. ഇന്ന് ഞാൻ ഏകദേശം 3 കിലോമീറ്റർ നടക്കുന്നുണ്ട്. വാഷ്റൂമിലൊക്കെ പോകാൻ ദിവസം 2-3 തവണയായിട്ട്. ആരോഗ്യം അത്ര ഇല്ലെങ്കിൽ ആരും എന്നെ പിടിച്ചു കൊണ്ടുപോകുന്നതല്ല, ഞാൻ തന്നെ നടന്നു പോകും. ഞാൻ സത്യവും നന്മയും മാത്രം ഉദ്ദേശിച്ച അപ്പം മുകളിലുള്ള ശക്തി ഉപ്പറവാല അത് നയിക്കും എന്നെ. അവിടെ നിന്നുള്ള ശക്തിയാണ്. പിന്നെ ഈ വെയിൽ എൻ്റെ ഭക്ഷണമാണ്. ഞാൻ ജീവിതകാലം മുഴുവൻ ഒത്തിരി വെയിലുണ്ട്, ഒത്തിരി പണിയുന്നയാളാണ്. എനിക്ക് ഒരു പ്രശ്നവുമില്ല. 82 വയസ്സ് പ്രായമുള്ള ദയാബായ് ഈ ദിവസങ്ങളിലൊക്കെയും നിരാഹാരം നടത്തിയിട്ടും നമ്മുടെ ഭരണാധികാരികൾക്ക് അത് കാണാൻ കഴിഞ്ഞില്ല എന്നത് ഏറെ ദൗർഭാഗ്യകരമാണ്. വളരെ മിതമായ ആവശ്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിക്കുന്നതെന്ന് ഓരോരുത്തർക്കും അറിയാം. ഇവിടെ ഇരിക്കുന്ന
ഭരണത്തിലിരിക്കുന്ന എല്ലാവർക്കും അറിയാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടെങ്കിലും വളരെ വേഗത്തിൽ നടപ്പാക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ചാണ് ഞങ്ങൾ ദയാഭായി ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത്. ഒന്ന്, കാസർഗോഡിന്റെ പേര് എയിംസ് പ്രപ്പോസലിൽ ചേർക്കുക. മറ്റൊന്ന്, 5 ആശുപത്രികളിൽ വിദഗ്ധ ചികിത്സാ സംവിധാനം ഒരുക്കുക. എല്ലാ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും ദിനപരിചരണ കേന്ദ്രങ്ങൾ ആരംഭിക്കുക. എൻഡോസൾഫാൻ ദുരിതബാധിതരെ കണ്ടെത്തുന്നതിനു വേണ്ടി എല്ലാ വർഷവും നടത്തിയിരുന്ന മെഡിക്കൽ ക്യാമ്പ് ഈ കഴിഞ്ഞ 5 വർഷമായി നടത്തുന്നില്ല. 2017 അവസാനമായി നടത്തിയത്. അത് നടപ്പാക്കുക. ഈ 4 ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ദയാഭായ് നിരാഹാരം അനുഷ്ഠിക്കുന്നത്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ തീരുമാനങ്ങൾ ഇനിയും ഉണ്ടാകുന്നില്ലെങ്കിൽ കുറെ കൂടി കടുത്ത തരത്തിലേക്ക് ദയാഭായി അല്ല ഇതിൻ്റെ സംഘാടക സമിതി തീരുമാനമെടുത്തുകൊണ്ട് സമരം വ്യാപിപ്പിക്കാനുള്ള ആലോചനകളും തീരുമാനങ്ങളാണ് നടന്നു വരുന്നത്. ഇത് കണ്ട് കസുകൂട്ടുന്ന ഒരുപാട് വിളികൾ വരുന്നുണ്ട്. ഞങ്ങൾ തലസ്ഥാന നഗരിയിലേക്ക് വരണോ എന്നുള്ള രീതിയിലുള്ള അമ്മമാരുടെ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. ഇങ്ങനെയാണ് സർക്കാർ പോകുന്നതെങ്കിൽ കാസർഗോഡ് ജില്ലയിലെ ദുരിതബാധിതരായ കുട്ടികളും അമ്മമാരും തിരുവനന്തപുരത്ത് വന്ന് തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും എന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജിന്റെ സെക്രട്ടറിയുമായുള്ള വിശദമായ ചർച്ചകൾ നടത്തിയെങ്കിലും വാസ്തവത്തിൽ അവർ പറയുന്ന പ്രകാരം ആരോഗ്യവകുപ്പിന് മാത്രമായി തീരുമാനമെടുക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാടാണ് ആരോഗ്യവകുപ്പ് വിഭാഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി സ്ഥലത്തില്ല, അപ്പോൾ അതുകൊണ്ട് അവർക്ക് തീരുമാനമെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നു എന്ന ഒരു പ്രതികരണം മാത്രമാണ് ലഭിക്കുന്നത്. 10 ദിവസങ്ങൾക്ക് ശേഷവും ദയാഭായിയെപ്പോലെ ലോകപ്രശസ്തയായ ഒരു സാമൂഹ്യ പ്രവർത്തക ഈ തെരുവിൽ കടന്നതിന് ശേഷവും അവർക്ക് ഈ ന്യായമായ കാര്യങ്ങൾ അംഗീകരിക്കാൻ കഴിയുന്നില്ല എന്നത് നിർഭാഗ്യകരമാണ്. അത് പുതിയതായി ഒരു ഡിമാൻഡും വെച്ചിട്ടില്ല. വാസ്തവത്തിൽ 2017 ഈ സർക്കാരുമായി തന്നെ ഉണ്ടാക്കിയ ധാരണ പ്രകാരമുള്ള കാര്യങ്ങൾ മാത്രമാണ്. അതിന് മുമ്പ് ഉമ്മൻചാണ്ടി സർക്കാരുമായി ഉണ്ടാക്കിയിട്ടുള്ള വ്യത്യസ്ത ഗവൺമെൻറ്റുകളുമായി ഉണ്ടാക്കിയിട്ടുള്ള കരാറുകളിലെ വ്യവസ്ഥകൾ നടപ്പാക്കുന്നതിൻ്റെ പ്രശ്നം മാത്രമേ അന്തർഭവിച്ചിട്ടുള്ളൂ. ഇവിടെ കൃഷ്ണേട്ടൻ പറഞ്ഞു പുതിയതായി ഒരു ഡിമാൻഡും ഉന്നയിച്ചിട്ടില്ല. നിലവിലുള്ള ഡിമാൻഡുകൾ നിലവിൽ ഗവൺമെൻറ്റുകൾ അംഗീകരിച്ച അത് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഈ സമരത്തിൽ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. തികച്ചും ന്യായവും ലളിതവുമായ ചെറിയ 4 ആവശ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അത് എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഞങ്ങളുടെ ചെയർമാൻ അമ്പലത്തറ കുഞ്ഞികൃഷ്ണേട്ടൻ പറഞ്ഞ പോലെ എൻഡോസൾഫാൻ ദുരിതബാധിതരായ മക്കളും അമ്മമാരും തലസ്ഥാന നഗരിയിലേക്ക് കൊണ്ടുവരേണ്ട ഒരവസ്ഥയാണ് ഞങ്ങൾക്ക് വന്നിട്ടുള്ളത്. എന്തായാലും സർക്കാർ കണ്ണ് തുറന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും കാസർഗോഡ് ജില്ലയിൽ നിന്ന് എൻഡോസൾഫാൻ ദുരിതബാധിതരായ മക്കളും അമ്മമാരും തലസ്ഥാന നഗരിയിലേക്ക് എത്തിച്ചേരും. സമരം തെരുവിലേക്ക് വ്യാപിപ്പിക്കും. കടുത്ത ഭരണഘടനാ ലംഘനമാണ് ഭരണകൂടം നടത്തുന്നത്. അതിൽ നിന്ന് നീതി ലഭിക്കണം. അവശത അനുഭവിക്കുന്ന എൻഡോസൾഫാൻ ഇരകൾക്ക് നീതി ലഭിക്കണം. അതിനേതറ്റം വരെയും പോകുമെന്നാണ് ദയാഭായിയുടെ നിലപാട്. തിരുവനന്തപുരത്ത് നിന്നും തത്വമയി ന്യൂസ്. പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.